ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ പേര് ബേസിക് അനാലിസിസിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റും മെസ്സേജും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ബേസിക് അനാലിസിസിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ ഡിഫൈൻ ഡിന്യൂമറബിൾ സെറ്റ് ഗീവ് ആൻ എക്സാമ്പിൾ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡെന്യൂമറബിൾ സെറ്റ് എന്താണെന്ന് എഴുതണം, അതിനൊരു എക്സാമ്പിൾ എഴുതണം. ഡെന്യൂമറബിൾ സെറ്റ് എന്ന് പറയുന്നത് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിട്ടുള്ളതും അവിടെ ഒരു ബൈജക്ഷൻ ഉണ്ടാവും, എന്നിൽ നിന്നും എസിലോട്ട് ഒരു ബൈജക്ഷൻ ഉണ്ടാവും, അതിനെയാണ് ഡെന്യൂമറബിൾ സെറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ അപ്പോൾ നമുക്ക് ക്യൂ അതുപോലെ എൻ ക്രോസ് എൻ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് എ എലമെൻറ്റ് ഓഫ് ആർ ദെൻ പ്രൂവ് ദാറ്റ് എ ഡോട്ട് മീൻസ് അവിടെ ഇൻറ്റു എന്നാണ്, എ ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സീറോയാണ് എന്ന് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസ് നമ്മൾ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് സീറോ ആണെന്ന് എടുക്കുകയാണ്, അതേപോലെ തന്നെ എ സീറോ അല്ലയെന്നും നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് പിന്നെ പ്രൂവ് ചെയ്യാനുള്ള അവിടെ ഉള്ളത് എന്താണ്, ബി സീറോ ആണെന്ന് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ അപ്ലിക്കേഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ 1/A നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ ഇൻവേഴ്സ് എടുത്തിട്ട് 1/A × AB. അപ്പോൾ 1/A യും അസോസിയേറ്റിവിറ്റി കാരണം അതെന്തായി മാറും, 1 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/A × A എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പോൾ അവിടെ വാല്യൂ 1 ആയി മാറും, ഈക്വൽ ടു ബി. അങ്ങനെ നമ്മൾക്ക് ലാസ്റ്റ് കിട്ടുകയാണ് 0, ബി ആണ് 0 എന്നുള്ളത്. ഇങ്ങനെയാണിത് പ്രൂവ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലെറ്റ് എ ബി സി ബി എലമെൻറ്റ്സ് ഓഫ് ആർ ആൻഡ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ദെൻ പ്രൂവ് ദാറ്റ് എ ഗ്രേറ്റർ ദാൻ സി എന്ന്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ ബി ഗ്രേറ്റർ ദാൻ സി ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലുത് എ ആണല്ലോ, അപ്പോൾ എയിൽ നിന്ന് ബി കുറച്ചാൽ അത് നമ്മൾക്ക് ഒരു പി എന്ന് പറഞ്ഞ സെറ്റിലുണ്ടാവും. അതേപോലെ ബി ഗ്രേറ്റർ ദാൻ സി, അപ്പോൾ അവിടെ വലുത് ബി അല്ലേ, അപ്പോൾ ബിയിൽ നിന്ന് സി കുറയ്ക്കുന്നതും ഒരു പി എന്ന് പറഞ്ഞ സെറ്റിലുണ്ടാവും. നമ്മൾ ഓർഡേർഡ് പ്രോപ്പർട്ടി പ്രകാരം എ മൈനസ് ബി എന്ന് പറയുന്നത് പിയിലുണ്ട്, അതേപോലെ ബി മൈനസ് സി എന്ന് പറയുന്നതും പിയിലുണ്ട്. അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് പിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് സിയും പിയിലുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്താണ്, എ ഗ്രേറ്റർ ദാൻ സി എന്ന് നമ്മൾ അവിടെ പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ ഈ ഒരു തേർഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മോഡുലസ് മൈനസ് എ ഈക്വൽ ടു മോഡുലസ് എ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. എ എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ മോഡ് എ എന്ന് പറഞ്ഞാൽ മോഡ് 0 എന്ന് പറയുന്നത് 0 ആണ്, അതുപോലെ മോഡ് മൈനസ് 0 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അങ്ങനെ സോൾവ് ചെയ്യാം. പിന്നെയുള്ളതാണ് ഫിബനാച്ചി സീക്വൻസ് എന്താണെന്ന് നമ്മളെടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേരുള്ള തിയറംസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പേരുള്ള തിയറത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനിത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഏതൊക്കെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ്. അതെന്തായാലും പഠിച്ചിരിക്കുക, അത് പഠിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇതിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെയുള്ളൊരു തിയറുമാണ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം, സ്റ്റേറ്റ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഉണ്ട്, നമ്മളിത് എന്താണ് അത് കാണാണ്ട് എഴുതണം. പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ ലാസ്റ്റ് ഈ തിയറം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അവിടെ മോണോട്ടോൺ കൺവേർജൻസ് അങ്ങനെ ഒരു പേരേ അവർ പറഞ്ഞിട്ടില്ല. ഒരു തിയറം നമുക്ക് തന്നു, എന്നിട്ട് അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ അരിച്ച് പറക്കി നോക്കണം. കാരണം ഈ സെയിം നമ്മുടെ ഈ 6-ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്താണെന്ന് എഴുതാനാണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് മറ്റേ എസ്എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഈ സെയിം തിയറം തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നല്ലപോലെ പഠിക്കുന്നവർക്കാണെങ്കിൽ തിയറം കണ്ട പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ടെസ്റ്റിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ തന്നെ എഴുതി വയ്ക്കുക. പിന്നെ ഡിഫൈൻ കോഷി സീക്വൻസ് ഗിവൻ എക്സാമ്പിൾ, ഈ കോഷിയുടെ ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കോഷിയുടെ ഏരിയയിൽ വരുന്നത്. അതേപോലെ മോണോട്ടോൺ കൺവേർജൻസ് തിയറം, സബ് സീക്വൻസ് തിയറം, അങ്ങനെ കുറച്ച് പേരുള്ള തിയറംസ് ഉണ്ട്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ.
ഞാനതിൻ്റെ PDF വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിഫൈൻ പ്രോപ്പർലി ഡൈവേർജൻസ് സീക്വൻസ്. എന്താണ് പ്രോപ്പർലി ഡൈവേർജൻസ് സീക്വൻസ്? ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് വന്ന, എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ളതാണ്. നമുക്കൊന്നും പ്രത്യേകിച്ച് പുറത്തുനിന്ന്, പ്രത്യേകിച്ച് എന്നല്ല, ഒന്നും നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടില്ല, ഫുൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ 9th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോ ദാറ്റ് ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇസ് ഓപ്പൺ. ഇത് ഓപ്പൺ ആണെന്ന് നമ്മൾക്ക് കാണിക്കണം. ഇത് ജസ്റ്റ് എന്താണ്, എക്സ് എന്ന് പറയുന്നത് ആറിലുള്ള ഒരു എലമെൻ്റ് ആണ്. നമ്മൾ എപ്സിലൺ ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 ആറിലുള്ളതാണെന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ക്രൈബ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കാൻഡർ സെറ്റ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ടോപ്പിക് തന്നെയുണ്ട് കാൻഡർ സെറ്റ് എന്താണെന്നുള്ളത്. കാൻഡേഴ്സ് തിയറം വേറെയാണ്, കാൻഡർ സെറ്റ് വേറെയാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 പ്രോപ്പർട്ടീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ ഏതെങ്കിലും 2 ഡിസ്ക്രൈബ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വെദർ ദ സീക്വൻസ്, ഈ ഒരു നമുക്കൊരു സീക്വൻസ് തന്നിട്ട് അത് കൺവെർജൻ്റ് ആണോ എന്ന് നമ്മുടെ അടുത്ത് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കൺവെർജൻ്റ് അല്ല, പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ ബേസിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബേസിക്ക് നമ്മൾക്ക് കുറച്ച് ചിന്തിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ നമ്മൾക്ക് ആ ടൈമിൽ നമ്മുടെ ഫോണൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ എക്സാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പം അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ പഠിക്കുക. മെയിനായിട്ട് ഈ ഒരു പേര് തന്നിട്ടുള്ള തിയറംസ് നല്ല പോലെ പഠിക്കുക, അത് വിടാണ്ട് പഠിക്കുക. നെക്സ്റ്റ് ഒരു 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ക്യൂബ് റൂട്ട് അറ്റ് ദ പോയിൻറ്റ് എക്സ് സെഡ് ഈക്വൽ ടു 1. അതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുക. അതാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യനിൽ വരുന്നത്, ഡിഫൈൻ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ. അതും ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഡെഫിനേഷനാണ് എഴുതാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് സെഡ് ഈക്വൽ ടു 2-3i. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ നമുക്ക് സെഡ് എന്ന് പറയുന്നത് 2-3i ആണ്. 1/z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2-3i ആണ്. പക്ഷേ നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ 1/z അല്ല അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇത് നമ്മൾ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട ഒരു എന്താണ് ഈ ഒരു i ഒക്കെ വരുന്ന കേസിൽ നേരെ നമുക്ക് ജസ്റ്റ് 1/z എന്ന് എടുത്ത് എഴുതാൻ പറ്റില്ല. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻസർ നോക്കുക, 2+3i/7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, -√3-i എന്ന് പറയുന്നത് അത് പോളാർ ഫോമിലോട്ട് മാറ്റി എഴുതണം. ഇത് പോളാർ ഫോമിലോട്ട് മാറ്റി എഴുതാനായിട്ട് നമുക്കൊരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് അത് മാറ്റി എഴുതുക. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 3 ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. 15 ക്വസ്റ്റ്യൻസ് ആണ്, ഇത് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സെഷൻ ബിയിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ അത്രയും തന്നെ എഴുതാനുണ്ട്, പക്ഷേ ചിലത് നമുക്ക് കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ, 5 കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. കാൻഡേഴ്സ് തിയറം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൻഡേഴ്സ് തിയറം, ആ ഒരു പേരുണ്ടല്ലോ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കാൻഡേഴ്സ് തിയറം, പേരുള്ള ഒരു തിയറാണ്. 5 സംഭവം കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല എളുപ്പമാണ്. എന്താണ്, ഒരു സെറ്റ് എ ഉണ്ട്, അതിൽ നിന്ന് അവിടുന്ന് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിലോട്ട് അവിടെ ഒരു ഇന്നില്ല പി എന്ന് അല്ല ഫൈവ് ഓഫ് എന്ന് പറഞ്ഞൊരു സെറ്റിലോട്ട് അവിടേക്ക് ഒരു സബ്ജക്ഷൻ ഇല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ള ഭാഗങ്ങളാണ്, അത് പഠിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് പ്രൂവ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് റാഷണൽ നമ്പർ ആർ സച്ച് ദാറ്റ് ആർ സ്ക്വയർ ഈക്വൽ ടു 2. അവിടെ ഒരു റാഷണൽ നമ്പർ ഇല്ല, ആർ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടൊരു റാഷണൽ നമ്പർ ഇല്ല. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനെ വേറൊരു രീതിക്കും ചോദിക്കാം, റൂട്ട് 2 ഇസ് എൻ ഇറാഷണൽ നമ്പർ. റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടും ചോദിക്കാം. ഇത് രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫൈൻ സുപ്രീമം ഓഫ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി എഴുതാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സംഭവമാണ്. എന്താണ് സുപ്രീമം? അതുപോലെ ഒരു സംഭവം പ്രൂവ് ചെയ്യാനുണ്ട്, ക്യാൻ ബി ഓൺലി 1 സുപ്രീമം ഓഫ് എ ഗിവൺ സബ്സെറ്റ് ഓഫ് എസ് ഓഫ് ആർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. നമുക്ക് ജസ്റ്റ് അത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് 1/n² എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. ഞാനിവിടെ സൈഡിലൊരു ഓറഞ്ച് ഇങ്ക് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായാലും അതും കൂടി നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും.
നമ്മൾ 1/n² അപ്പോൾ n² കളയാനായിട്ട് നമ്മൾ എപ്സിലണിന് റൂട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ 20-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് 0 ബി ലെസ് ദാൻ 1 ദെൻ പ്രൂവ് ദാറ്റ് ലിമിറ്റ് ബി റേസ് ടു എൻ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിൻ്റെ പ്രൂഫ്, ഇപ്പോൾ ഈ ലിമിറ്റിൻ്റെ കേസിലൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റിൻ്റെ ആ ഒരു ഡെഫിനേഷനെങ്കിലും എഴുതി വയ്ക്കാൻ നോക്കാം. ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി an = L ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റീജർ എൻ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ മോഡുലസ് an - L < എപ്സിലോൺ. ആ ഒരു ഡെഫിനേഷൻ ഉണ്ടല്ലോ, അത് എഴുതി വയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതിനെങ്കിലും ടീച്ചേഴ്സിന് കാണുമ്പോൾ ആ കുട്ടിക്ക് ലിമിറ്റിൻ്റെ ഡെഫിനേഷനെങ്കിലും അറിയാം. ടീച്ചേഴ്സ് മാക്സിമം നമ്മൾ ജയിപ്പിക്കാനായിരിക്കും നോക്കുക, പക്ഷെ നമ്മൾ ജയിക്കാനായിട്ട് അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ അറിയില്ല, പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ലിമിറ്റിൻ്റെ ഡെഫിനേഷനെങ്കിലും എഴുതി വയ്ക്കുക. പിന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ അത് ശരിയാണെങ്കിലോ, അങ്ങനെ നോക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എൻ ആർബിട്രറി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ആർ ഇസ് ക്ലോസ്ഡ്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നിങ്ങൾക്ക് നോക്കാം. 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മുടെ അടുത്ത് ഷോ ചെയ്യാൻ പറഞ്ഞേക്കാണ്. f(z) എന്ന് പറയുന്നത് z + 3i ആണ്, അത് 1 ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 23-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ f(z) എന്ന് പറയുന്നത് z/2 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പാത്ത് വെച്ചിട്ട് ലിമിറ്റ് z → ∞ f(z) does not exist രണ്ട് പാത്ത് വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. അത് നമ്മൾ പാത്ത് 1, പാത്ത് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് തിയറി പാർട്ട്. തിയറി പാർട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഒന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം നമ്മുടെ അടുത്ത്, അത് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 2-ാമത്തെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം, അത് അവർ ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒരു 6-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് അവിടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിയറി പാർട്ടിലോട്ട് വന്നപ്പോൾ ഈ ഒരു തിയറം അവർ തന്നിട്ട് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ട് രീതിക്ക് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ല പോലെ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ചെയ്തത്. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു 17 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് നിങ്ങൾ എന്തായാലും പഠിക്കുക, ഇത് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോവുമായിരിക്കും കേട്ടോ. ഫസ്റ്റത്തെയാണ് എൻക്രോസെറ്റ് എന്ന് പറയുന്നത് ഡിന്യൂമറേബിൾ ആണ്. അതുപോലെ ഞാൻ വേറെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് റൂട്ട് ടു ഇസ് ഇറാഷണൽ നമ്പർ, അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അത് എന്തായാലും പഠിച്ചിരിക്കുക. പിന്നെ സെറ്റ് ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്, അത് ഡിന്യൂമറേബിൾ ആണ്, അത് എന്തായാലും പഠിക്കണം. കാൻഡേഴ്സ് തിയറം നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തപ്പോഴും കാൻഡേഴ്സ് തിയറം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ക്യാരക്ടറൈസേഷൻ തിയറം, അത് എന്തായാലും വരും, എന്തായാലും വരും എന്നല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരുള്ള തിയറങ്ങൾ നിങ്ങൾ വിടാണ്ട് പഠിക്കുക, കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു തിയറംസ് പഠിച്ചാൽ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് മാക്സിമം നമുക്ക് ജയിക്കാൻ പറ്റും. അങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾക്ക് ഇൻറ്റേർണൽ മാർക്സ് 15 മാർക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് പിന്നെ അവിടെ ഒരു 25 മാർക്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു 25 മാർക്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുവാണെങ്കിൽ. പേരുള്ള തിയറംസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഞാനിതിൽ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടി. പിന്നെ പ്രൂവ് ദാറ്റ് സെറ്റ് ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് നോട്ട് കൗണ്ടബിൾ, അത് നമുക്ക് അൺകൗണ്ടബിലിറ്റി ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ ബോൾസാനോ വിയർസ്ട്രസ് തിയറം ഉണ്ട്, കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയൻ. കോഷി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കോഷിയുടെ ഒരു സെക്ഷൻ. നെക്സ്റ്റ് കോൺട്രാക്റ്റീവ് സീക്വൻസ്, പ്രൂവ് ദാറ്റ് എവറി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഇസ് കൺവെർജൻറ്റ്. കൺവെർജൻറ്റ് ഡൈവേർജൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി, ബെർനോളിസ് ഇനീക്വാലിറ്റി, ദെൻ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം, ഡെൻസിറ്റി തിയറം, പിന്നെ സ്ക്വീസ് തിയറം, മോണോട്ടോൺ കൺവെർജൻസ് തിയറം, ട്രയാങ്കുലർ ഇനീക്വാലിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് പറയുമ്പോൾ സുപ്രീമം, ഇൻഫിമം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അപ്പോൾ സുപ്രീമത്തിൻ്റെയാണ് ഇത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ നല്ല പോലെ പഠിക്കുക, ഇത് പഠിക്കാണ്ട് എക്സാമിന് പോവാണ്ടിരിക്കുകയാണ്. ഇത് പഠിച്ചിട്ട് എന്തായാലും പോവുക, അല്ലാണ്ട് വേറെ നമുക്ക് പറയാമല്ലേ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
കാൻഡസ് തിയറം നമുക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു, മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം വന്നിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. അത് എത്രയ്ക്കൊക്കെ വന്നേ, മോണോട്ടോൺ സബ് സീക്വൻസും കൺവേർജൻസ് തിയറം നമുക്ക് 10 മാർക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ 3 മാർക്കിലും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കാൻഡസ് തിയറം നമുക്ക് 5 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തപ്പോൾ. പിന്നെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി, അതും നമുക്ക് 5 മാർക്കിൻ്റെയിൽ വന്നിട്ടുണ്ട്. പിന്നെ ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോഷി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാം നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് എക്സാം ബേസിക് ഐഡിയാസൊക്കെ ഇത്രയൊക്കെയാണ്. താങ്ക് യു.